നേരെന്താണെന്നറിയില്ല നിറിയെന്താണെന്നറിയില്ല അധികാരമെന്ന ലഹരി തലയ്ക്ക് പിടിച്ച മതോന്മത്തനായ നേതാവ് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിനെ പോലും പിന്നിലാക്കുന്ന ഏകാധിപത്യവും മനുഷ്യത്വമില്ലായ്മയും താൻ പോരിമയും മുണ്ടയിൽ കോരൻ എന്ന കള്ളുചെത്ത് തൊഴിലാളിയുടെ മകനായി ജനിച്ച കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസം വിറ്റ് കോടികളുടെ അധിപനായി മകൾ ഇന്ന് കോടികളുടെ മൂല്യമുള്ള ഐടി കമ്പനി ഉടമ മകനെ കുറിച്ച് ചോദിക്കരുത് ചോദിച്ചാൽ ചോദിക്കുന്നവനെതിരെ മകന്റെ സ്വകാര്യതയെ ഹനിച്ചു എന്ന കുറ്റം ചുമത്തി കേസെടുക്കും ജയിച്ചു കയറുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ നിന്ന് മത്സരിപ്പിച്ചു ജയിപ്പിച്ച മരുമകനെ മന്ത്രിയായി പട്ടാഭിഷേകം നടത്തി സ്വന്തം ഔദ്യോഗിക വസതിയുടെ വളപ്പിൽ തന്നെ മറ്റൊരു സർക്കാർ മന്ദിരത്തിൽ വാഴിക്കുന്നു ആറ് കൊല്ലം കഴിഞ്ഞ ആറ് കൊല്ലം കൊണ്ട് കേരളത്തെ കള്ളക്കടം വാങ്ങി മുടിപ്പിച്ച് മുച്ചൂടും നശിപ്പിച്ചു പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളി കാണിക്കുന്ന അഴിമതികളും കുള്ളരുതായ്മകളുമെല്ലാം തെളിവുകളടക്കം പകൽ പോലെ പുറത്തു വരുമ്പോഴും കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കെട്ടിയുള്ള ഈ നെറികെട്ട മനുഷ്യൻ പറയും വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇത് കേരളമാണ് അതെ ഇത് കേരളമാണ് ചുവപ്പ് കണ്ടാൽ കാളയ്ക്ക് വിരളി പിടിക്കുന്നത് പോലെ കറുപ്പ് കണ്ടാൽ വിരളി പിടിക്കുന്ന കേരളത്തിലെ കാട്ടാളന്മാർക്ക് നടുവിരൽ നമസ്കാരം നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ നാണം കെട്ട് തൊലിയുരിഞ്ഞു നിൽക്കുമ്പോഴും ജനരോഷത്തെ പ്രതിരോധിക്കാൻ വിവരവും വെള്ളിയാഴ്ചയും സ്വന്തമായി ചിന്താശേഷിയുമില്ലാത്ത സിപിഎം ഡിവൈഎഫ്ഐ ഗുണ്ടകളെ കൊണ്ട് കേരളത്തെ യുദ്ധക്കളമാക്കുകയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിലെ പത്മസുരൻ മിനിഞ്ഞാന്ന കോട്ടയം നഗരത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി ആശുപത്രി പോലും അടച്ചിട്ടു പിണറായി വിജയൻ എന്ന ഈ പഴകിയ മാംസപിണ്ഡത്തിന്റെ സുരക്ഷയ്ക്കെന്ന പേരിൽ കറുത്ത മാസ്കും കറുത്ത വസ്ത്രവും ഇട്ട് വന്നവരെ പോലും വെറുതെ വിട്ടില്ല പിണറായി വിജയന്റെ പോലീസ് എന്നിട്ടിപ്പോൾ ജനരോഷം താങ്ങാനാവാതെ വന്നപ്പോൾ വീണ്ടും ഉളുപ്പില്ലാതെ പിണറായി വിജയൻ പറയുന്നത് കറുത്ത മാസ്കും വസ്ത്രവും ധരിക്കാൻ പാടില്ലെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ഇയാളുടെ സുരക്ഷയ്ക്കെന്ന പേരിൽ മണിക്കൂറുകളോളം പൊതുജനങ്ങളെ പൊതുനിരത്തിൽ തടഞ്ഞിട്ടിട്ട സംസ്ഥാന പോലീസ് മേധാവിയും പറയുന്നത് സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ഏറെ നേരം വഴിയിൽ തടഞ്ഞിരുന്നില്ല എന്നാണ് അതായത് എല്ലാ കുറ്റവും പോലീസിന്റെ തലയിൽ വെച്ചുകൊടുത്തിട്ട് ആഭ്യന്തരമന്ത്രിയും പോലീസ് മേധാവിയും കൈ കഴുകി എന്നർത്ഥം പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം എത്ര പേരാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ നരകയാതന അനുഭവിക്കുന്നത് ഇയാൾക്കെതിരെ വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആർ കെ നവീൻ കുമാറിനെയും മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫർസീൻ മജീദിനെയും കയ്യേറ്റം ചെയ്ത ഇ പി ജയരാജനെതിരെ കേസില്ല പക്ഷേ മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ വധശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും കേസ് മേൽപ്പറഞ്ഞ രണ്ടുപേരും സുനിത് നാരായണൻ എന്നയാളുമാണത്രേ പ്രതികൾ പ്രതി ചേർക്കപ്പെട്ടവർ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വിജയന്റെ ഗൺമാന്റെ പരാതിയിലാണത്രേ പോലീസ് കേസെടുത്തത് ഗൺമാനെയും പ്രതികൾ മർദ്ദിച്ചത്രേ വിശ്വസിച്ചു കേരളത്തിലെ പൊതുജനങ്ങൾ മൊത്തം വിശ്വസിച്ചു എഫ്ഐആറിലുള്ളത് 100% സത്യമാണെന്ന് ഗൺമാനെയും മർദ്ദിച്ചത്രേ വാഴപ്പിണ്ടിയുടെ പോലും ബലമില്ലാത്ത ഗൺമാനെയാണോ വിജയ താൻ കൊണ്ടു നടക്കുന്നത് താനൊരു ഭൂലോക തോൽവിയാണെന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് വിജയ ഇങ്ങനെ പ്രതിഷേധിച്ചവർക്കെതിരെയൊക്കെ കേസെടുക്കാൻ പോയാൽ ഈ അന്തം കമ്മികൾക്ക് മാത്രമായി കേരളത്തിൽ ജയിലുകൾ തുറക്കേണ്ടി വരും പിണറായി വിജയൻ എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ചതുപോലെ പൊതുനിരത്തിൽ അഴിഞ്ഞാടുന്ന അന്തം കമ്മികളെ നീയൊക്കെ ഓർക്കുന്നുണ്ടോ കണ്ണൂരിൽ വെച്ച് 2013 ഒക്ടോബർ 27 ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ നീയൊക്കെ കല്ലെറിഞ്ഞത് അന്ന് യൂത്ത് കോൺഗ്രസിലെ പിള്ളേരെന്ന് തുരിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ നിന്റെയൊക്കെ കൂട്ടത്തിലെ പലരും ഇപ്പോൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കില്ലായിരുന്നു കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇന്നലെ മുണ്ടയിൽ വിജയന്റെ പൈലറ്റ് വാഹനത്തിന്റെ ഡോർ തുറന്നു പിടിച്ച് ഇടിച്ചിടാൻ പോകുന്നത് കണ്ടു 70 കിലോമീറ്ററോ 80 കിലോമീറ്ററോ വേഗത്തിൽ പോകുന്ന വാഹനമാണ് ഇങ്ങനെ ഡോർ തുറന്നു പിടിച്ച് അഭ്യാസം നടത്തിയത് എന്നോർക്കണം ആ പ്രതിഷേധം നടത്തിയവനും ഇന്ത്യൻ പൗരനാണ് അവനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ഹെൽമറ്റ് ഇല്ലാതെ പോകുന്നവനെയും സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നവനെയും ഒക്കെ ഓടിച്ചിട്ട് പിടിച്ച് പിഴച്ചുമുത്തുന്ന കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിലെ ഏമാന്മാർ എന്തുകൊണ്ടാണ് വാഹനം ഓടിച്ചവനെതിരെ നടപടിയെടുക്കാതെ വായിൽ പഴവും തിരുകിയിരിക്കുന്നത് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി കേരളം മുടിപ്പിച്ച പിണറായി വിജയൻ എന്ന നെറികെട്ടവന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വരണമെങ്കിൽ വിമാനം വേണം എത്ര ലക്ഷം രൂപയാണ് ചീഞ്ഞ ഒരു ലോഡ് തക്കാളിയുടെ വില പോലുമില്ലാത്ത ഈ പഴകിയ മാംസപിണ്ഡത്തിന്റെ സുരക്ഷയ്ക്കായി ചെലവാക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം ഇന്നലെ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ ബോർഡുകളൊക്കെ ഭ്രാന്ത് പിടിച്ച അന്തം കമ്മികൾ തകർക്കുന്നത് കണ്ടു ഒരു സ്വർണ്ണക്കടത്തുകാരനെ സംരക്ഷിക്കാനാണ് ഈ വിവരദോഷികൾ ഇങ്ങനെ അഴിഞ്ഞാടിയത് എന്നോർക്കണം സ്വപ്ന സുരേഷ് പറയുന്നത് നുണയാണെന്ന് പിണറായി വിജയൻ പറയുന്നു അത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും തകർക്കാനുമുള്ള സംഘപരിവാർ ഗൂഢാലോചനയാണത്രേ അപ്പോൾ സരിതാ നായർ പറയുന്നതോ വിജയ സരിതാ നായരുടെ വാക്കിന്റെ ബലത്തിലല്ലേ സ്വപ്നയ്ക്കും കൃഷ്ണരാജ വക്കീലിനും പി സി ജോർജിനും എതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തത് സ്വപ്ന സുരേഷ് അന്നും ഇന്നും
ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. പക്ഷേ സരിതയോ ഉമ്മൻചാണ്ടി സ്വന്തം അച്ഛനെ പോലെയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തന്നെക്കൊണ്ട് വദനസുരതം ചെയ്യിപ്പിച്ചു എന്ന് മാറ്റി പറഞ്ഞവളാണ് സരിതാ നായർ. അപ്പോൾ ആരുടെ വാക്കുകളാണ് വിജയ കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടത്? സ്വർണ്ണക്കടത്തിൽ വിജയനും കമലയ്ക്കും വീണയ്ക്കുമുള്ള പങ്കിനെ കുറിച്ച് സ്വപ്നം വെളിപ്പെടുത്തിയപ്പോൾ അത് കലാപമുണ്ടാക്കാനുള്ള ശ്രമം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? വെളിപ്പെടുത്തൽ എങ്ങനെ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാകും? മുഖ്യമന്ത്രിയെ അപമാനിച്ചെന്ന് ഒരു അന്തം കമ്മി പരാതി കൊടുക്കേണ്ട താമസം. കെ സുധാകരനെതിരെ കേസ്, കെ സുരേന്ദ്രനെതിരെ കേസ്, മതസ്പർദ്ധ വളർത്തിയെന്നാരോപിച്ച പി സി ജോർജിനെതിരെ കേസ്, ഇപ്പോഴിതാ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് സ്വപ്നയ്ക്കെതിരെയും കൃഷ്ണരാജിനെതിരെയും പി സി ജോർജിനെതിരെയും കേസ്, ഇപ്പോഴിതാ സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന എച്ച് ആർ ഡി എഫിനെതിരെയും കേസ്. ആദിവാസികളുടെ പട്ടയഭൂമി തട്ടിയെടുത്തെന്ന പരാതിയിൽ എസ് സി എസ് ടി കമ്മീഷൻ അന്വേഷണം തുടങ്ങിയത്രേ. എൻ ജി ഒ പ്രവർത്തനങ്ങളിലെ ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറികളും ചൂണ്ടിക്കാട്ടിയാണ് ഐ എൻ എൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൾ അസീസ് പരാതിപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ഇതേ മുംബൈയിൽ വിജയന് അസീസിന്റെ പരാതി കിട്ടേണ്ട താമസം വിജയൻ അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇത്രയും കാലം ഈ അബ്ദുൾ അസീസിനെ കഴുകി ഉണക്കാൻ ഉരപ്പുറത്തിട്ടിരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്, അല്ല തകർത്തിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ. പോലീസിന്റെ മുന്നിലിട്ടും പോലീസ് വാഹനത്തിൽ വെച്ച് പോലും വിജയനെതിരെ പ്രതിഷേധിക്കുന്നവരെ സി പി എം ഗുണ്ടകൾ മർദ്ദിക്കുന്നു. പോലീസ് അതുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. സി പി എം ഗുണ്ടകളെ ഇറക്കി പ്രതിരോധിക്കാനുള്ള നാറിയ ശ്രമമാണ് വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ രീതി കോൺഗ്രസുകാരും സ്വീകരിച്ചിരുന്നെങ്കിലോ നാട് യുദ്ധക്കളമാകും. അന്തം കമ്മികളോട് ചിലത് ചോദിച്ചോട്ടെ, എന്ത് ഭരണ നേട്ടമാണ് ഈ വിജയൻ കഴിഞ്ഞ 6 കൊല്ലങ്ങൾ കൊണ്ടുണ്ടാക്കിയത്? കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് കോടികൾ മുടക്കി പരസ്യം ചെയ്ത പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ എന്തിനാണ് അടിക്കടി ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അവർ തന്നെ ബൂർഷോ രാജ്യം എന്ന് നിക്ഷേപിക്കുന്ന അമേരിക്കയിലേക്ക് പോകുന്നത്? കേരളത്തിൽ എസ് എഫ് ഐ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ അതേ വർഷം പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പഠിച്ചതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീണ മുഹമ്മദ് റിയാസിന് 100 കോടി രൂപ മുതൽ മുടക്കിൽ ബംഗളൂരുവിൽ ഐ ടി കമ്പനി തുടങ്ങാനുള്ള മൂലധനം എവിടെ നിന്നാണ്? പ്രവർത്തന പാരമ്പര്യമുള്ളവരെ പിന്തള്ളി ആദ്യവട്ടം ജയിച്ചു കയറിയ സ്വന്തം മരുമകനെ മന്ത്രിയാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? കേരളത്തിലെ പോകട്ടെ, പിണറായി വിജയൻ വാണരുളുന്ന തലസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇയാൾ ഈ മുംബൈയിൽ വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിലെ അന്തം കമ്മികളല്ലാത്ത ജനങ്ങൾ സമാധാനമായി ഒന്നുറങ്ങിയിട്ടുണ്ടോ? അന്തം കമ്മികളുടെ കാര്യവും വ്യത്യസ്തമല്ല, പക്ഷേ മൂലക്കുരു വന്നതുപോലെയാണ് അവർക്ക്. നാണക്കേട് കാരണം മിണ്ടാനും ഒക്കില്ല, എന്നാൽ സഹിക്കുകയും വേണം. ശബരിമല വിഷയം, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, വനിതാ മതിൽ, ശബരിമല വിമാനത്താവളം, സിൽവർ ലൈൻ, കേരയിൽ, നിപ്പ, ഓഖി, പ്രളയങ്ങൾ, ഉരുൾപൊട്ടൽ, കോവിഡ്, ഷിഗല്ല, തക്കാളിപ്പനി, കുരങ്ങുപനി, ദാ ഇപ്പോൾ ചെള്ളുപനിയും, ഇതൊക്കെ സഹിക്കാം. പക്ഷേ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് 4 നേരം കുടുംബസമേതം വെട്ടിവിഴുങ്ങി സുരക്ഷാ ഭടന്മാരുടെ കാവലിൽ സർക്കാർ മന്ദിരത്തിലെ പട്ടുപെത്തയിൽ ഉറങ്ങി ആഡംബര വാഹനത്തിലും വിമാനത്തിലും പറന്നു നടക്കുന്ന പിണറായി വിജയൻ എന്ന നെറികെട്ടവന്റെ സുരക്ഷയ്ക്കെന്ന പേരിൽ പൊതുജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള അന്തം കമ്മികളല്ലാത്ത സാധാരണക്കാർ തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിമാരുടെയും തനിയാവർത്തനം കേരളത്തിലും ഉണ്ടാകും. ഇന്നലെ പ്രതിഷേധക്കാർക്കെതിരെ പ്രയോഗിച്ച ഗ്രനേഡ് പതിച്ച വീടിന്റെ ഉടമയായ വീട്ടമ്മ പരസ്യമായി രംഗത്തിറങ്ങിയതൊക്കെ ഇതിന്റെ സൂചനയാണ്. വിമാനത്തിൽ പോലും പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പിണറായി വിജയ ഇനിയെങ്കിലും തിരിച്ചറിയണം താനൊരു ഭൂലോക തോൽവിയാണെന്ന്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പിണറായി വിജയ താനൊരു പൊതുശല്യമാണ്. പൊതുശല്യം. കേരളത്തിലെ പൊതുജനങ്ങളെ, നിങ്ങൾ ഇനിയും ഇയാളെയും കമ്മ്യൂണിസ്റ്റ് കിരാതന്മാരെയും ഭയന്ന് മിണ്ടാതിരിക്കരുത്. അണ്ടിയാപ്പീസിലും പാൽ സൊസൈറ്റിയിലും സഹകരണ സംഘങ്ങളിലും പട്ടിക്ക് എല്ലിൻ കഷണം എന്ന പോലെ പാർട്ടി എറിഞ്ഞു നൽകിയ ജോലി പോകാതിരിക്കാൻ പാർട്ടി നേതാക്കൾ ഛർദ്ദിക്കുന്നത് അതേപടി അച്ചാറും കൂട്ടി വാരി വിഴുങ്ങി നാട്ടിൽ നാശം വിതയ്ക്കുന്ന ഇവന്മാർ. അന്തവും കുന്തവുമില്ലാത്ത ഈ അന്തം കമ്മികളെ പോലെയാകരുത് നമ്മൾ. നമ്മുടെ നാട്, നമ്മുടെ കേരളം നാശത്തിന്റെ പടുകുഴിയിലാണ്. നമ്മുടെ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയാണ്. ഇയാളുടെ പിടിയിൽ നിന്ന് ഈ നാടിനെ നമുക്ക് മോചിപ്പിച്ചേ മതിയാകൂ. തിരുവനന്തപുരം നിവാസികൾ ഇന്ന് ജാഗ്രത പാലിക്കണം. കാരണം കേരള രാജ്യം വണരുടുന്ന മുംബൈയിൽ വിജയൻ തമ്പുരാൻ ഇന്ന് തലസ്ഥാനത്തുണ്ട്. കറുത്ത വസ്ത്രമോ അടിവസ്ത്രമോ മാസ്കോ ധരിച്ച് പുറത്തിറങ്ങി അങ്ങൊന്നിന് തിരുവുള്ളക്കേടുണ്ടാക്കരുത്. ഞാനെന്തായാലും ഇന്ന് കറുത്ത വസ്ത്രവും മാസ്കും പാദരക്ഷയും കണ്ണടയും വാച്ചും ധരിക്കും. എന്തായാലും ഞങ്ങൾ ഇനിയും ഉറക്കെ വിളിച്ചു പറയുക തന്നെ ചെയ്യും, രാജാവ് നഗ്നൻ മാത്രമല്ല, രാജാവിന് നൂൽബന്ധം പോലും ഇല്ലെന്ന്. കറുപ്പ് കണ്ടാൽ പേയിളകുന്ന കാട്ടാളന്മാരോട് പറയാനുള്ളത് ഇത് കേരളമാണ്. കേരളം ആരുടെയും തന്തയുടെ വകയല്ല.